കല്യാശ്ശേരി ഔഷധഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിൽ 100 ഏക്കറിൽ ഔഷധ കൃഷി നടത്തും. എം വിജിൻ MLA അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന ഔഷധഗ്രാമം പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഇപ്പോൾ നടത്തിക്കഴിഞ്ഞ ഔഷധഗ്രാമ പദ്ധതിയുടെ വിളവെടുപ്പ് ഡിസംബറിൽ നടത്തണം എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡിസംബർ ജനുവരി ആദ്യം ഡിസംബർ അവസാനം ജനുവരി ആദ്യത്തോടുകൂടി അതിൻ്റെ വിളവെടുപ്പ് നടത്തും. നമ്മുടെ പൂർണ്ണമായും നമുക്കൊരു പ്രത്യേകതയുള്ളത് ഔഷധിയുമായിട്ട് ചേർന്ന് കൊണ്ടാണ് നമ്മൾ പ്രൊജക്റ്റ് എന്നിട്ട് നമ്മൾ അത്ര ഉൽപ്പാദിപ്പിച്ചാൽ അത് ഔഷധി എടുത്തു കൊടുക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. കല്യാശ്ശേരി ഔഷധഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിൽ 100 ഏക്കറിൽ ഔഷധ കൃഷി നടത്തും. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഔഷധഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കാൻ MVJ MLA അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന ഔഷധഗ്രാമം പദ്ധതിയുടെ അവലോകന യോഗം തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ 10 ഏക്കറും 7 കണ്ണപുരം പഞ്ചായത്തുകളിൽ 7.5 ഏക്കർ വീതവും ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിൽ 25 ഏക്കറിലാണ് കൃഷി ചെയ്തു വരുന്നത്. നിലമുരുക്കലിനും മറ്റുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നിരവധി പേർക്ക് തൊഴിൽ സാധ്യത ലഭിക്കുന്നതിനോടൊപ്പം കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തുന്നതിന് സൊസൈറ്റിയും ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും. കൃഷിവകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ BK അനിൽകുമാർ, ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ സുരേന്ദ്രൻ A, ഡെപ്യൂട്ടി ഡയറക്ടർ സുമ DL, അസിസ്റ്റന്റ് ഡയറക്ടർ സുഷ B, മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൃഷിവകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.